നമസ്കാരം, ന്യൂസ് ബഡ്സിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വീണ്ടും വീടുകയറിയ ആക്രമണം, 14 പേർ അറസ്റ്റിൽ. നാഗരൂരിൽ യുവാക്കൾ തമ്മിലുള്ള പകയെ തുടർന്നാണ് ആക്രമണമുണ്ടായത്. നാഗരൂർ സ്വദേശികളായ വിഷ്ണു, സൂരജ് എന്നീ യുവാക്കൾ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പകയാണ് ആക്രമണത്തിന് കാരണം. വീടുകയറിയുള്ള ആക്രമണത്തിൽ സ്ത്രീകൾക്കും പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 14 പേരെ നാഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സൂരജും വിഷ്ണു വർഷങ്ങളായി ശത്രുതയിലാണ്. ഇവർ തമ്മിൽ നേരത്തെയും ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വിഷ്ണു സുഹൃത്ത് ലതീഷുമായി സൂരജിന്റെ സുഹൃത്തായി അഫ്സലിന്റെ വീടിന് മുന്നിലൂടെ ബൈക്കിൽ പോവുകയായിരുന്നു. ആ സമയത്ത് സൂരജ് വീട്ടിലുണ്ടായിരുന്നു. സൂരജും അഫ്സലും ചേർന്ന് വിഷ്ണുവിനോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് കയ്യാങ്കളിയിലെത്തുകയും ചെയ്തു. മർദ്ദനത്തിൽ വിഷ്ണുവിന് സാരമായി പരിക്കേറ്റു. വിഷ്ണുവിനെ മർദ്ദിക്കുന്നതറിഞ്ഞ് വിഷ്ണുവിന്റെ 8 സുഹൃത്തുക്കൾ സംഭവസ്ഥലത്തെത്തി. ഇതറിഞ്ഞ് സൂരജും അഫ്സലും വീട്ടിലേക്ക് ഓടിക്കയറി. പിന്തുടർന്നെത്തിയ സംഘം അഫ്സലിനെയും സൂരജിനെയും വീട്ടിൽ കയറി മർദ്ദിച്ചു. ഇതിനിടയിൽ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾക്കും മർദ്ദനമേറ്റു. 2 സംഭവങ്ങളിലായി 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമി സംഘത്തിലെ മുഴുവൻ പേർക്കും മർദ്ദനത്തിൽ പരിക്കുപറ്റി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അടിപിടിയും കുടിപ്പകയും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരികയാണ്. 13 റാന്നിയിൽ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ കത്തിക്കൂത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റാന്നി കുറുമ്പൻമൂഴി സ്വദേശി ജോളിയാണ് കൊല്ലപ്പെട്ടത്. കുറുമ്പൻമൂഴി സ്വദേശി സാബുവാണ് പ്രതി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമം തടയാൻ ശ്രമിച്ച സമീപവാസി ബാബുവിനാണ് ആക്രമണത്തിൽ പരിക്കുപറ്റിയത്. ഇയാളെ പാലായിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 8:30 സംഭവം. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തെ തുടർന്നാണ് പിടികൂടിയത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് ദൃക്സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.